റമസാം മാസത്തില് കുട്ടി നോമ്പ് വച്ച് നട്ടുച്ച സമയമായി ബാത്റൂമിൽ കയറി ആരും കാണാതെ ഒരിറക്ക് വെള്ളം കുടിച്ച് തിരിച്ചു വന്നാൽ ആർക്കും അറിയില്ലെങ്കിലും ഉമ്മാക്കറിയാം എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അതാണ് ഒരു ഉമ്മയും കുട്ടിയും തമ്മിലുള്ള വൈജ്ഞാനികമായ ബന്ധം എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് ീങ്ങൾ ഏറ്റവും കൂടുതൽ ശരീരത്തിൽ സൂക്ഷിക്കാനുള്ളത് നാവിനെയാണ് മഹാന്മാരായ സ്വഹാപത്തിന്റെയും താപ്യകളുടെയും സലഫുകളുടെയും ഒക്കെ താരീഹുകൾ പരിശോധിച്ചാൽ നാവിനെ സൂക്ഷിക്കുന്നതിന് അവർ നൽകിയിട്ടുള്ള പ്രാധാന്യത്തെ കാണാൻ കഴിയും നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും റീബത്ത് പറയരുത് എന്ന് പറയുന്ന പ്രഭാഷണങ്ങൾ പോലും റീബത്താകുന്നു പറയരുത് എന്ന് കേട്ടതിന് ശേഷം നമ്മൾ പറയുന്നതും റീബത്താവുക റീബത്ത് പറയരുത് അത് തൻ്റെ സഹോദരൻ്റെ മാംസം തിന്നുന്നതിന് തുല്യമാണ് എന്ന് ഉള്ള വയത് കേട്ട് പോകുമ്പോൾ നമ്മൾ റീബത്ത് പറഞ്ഞുകൊണ്ട് എങ്ങനെ നടന്നു പോവുക ഭാരമാണെന്ന് പുണ്യനഭി പറഞ്ഞതെല്ലാം നമുക്ക് എളുപ്പവും എളുപ്പമാണെന്ന് പുണ്യനഭി പറഞ്ഞതെല്ലാം നമുക്ക് ഭാരവുമാണ് ആദ്യമായി ഒരു മനുഷ്യന് ഭാരം കുറയേണ്ടത് അവന്റെ സ്വന്തം ശരീരമാണ് സൂറത്തു സൂറത്തു സൂറത്തിലെ പുണ്യനബി സല്ലൈവലമ്മയുടെ വിശേഷണങ്ങൾ പറഞ്ഞ ഭാഗത്ത് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്നാണ് നബിയെ നിങ്ങളുടെ ഭാരത്തെ നാം ഇറക്കി വെച്ചില്ലയോ നമ്മക്ക് നമ്മൾ ഭയങ്കര ഭാരാണ് എനിക്ക് ഈ ബഹുമാനപ്പെട്ട ഇന്നെങ്ങനെ താങ്ങിയിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയാകുണ്ട് ആദ്യം ഒരാൾക്ക് ഭാരം കുറയേണ്ടത് അവന്റെ സ്വന്തം ശരീരത്തെയാണ് നിസ്കാരം എളുപ്പമാണെന്നും മുനാഫിന് ഭാരമാണെന്നും പറഞ്ഞിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് റമദാ മാസത്തിൽ നോമ്പ് വല്ക്കുന്ന ആൾക്കാരില് നിസ്കരിക്കാത്തവര് പുതിയാപ്പിള സൽക്കാരത്തിന് പോകുമ്പോ നല്ല നോമ്പുള്ള മനുഷ്യന്മാര് പോരും കാരക്കയും പച്ചവെള്ളവും കുടിച്ച് എല്ലാവരും നോമ്പ് തുറന്നാല് എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ മൂപ്പരിങ്ങനെ ഒന്നാണ്ട് പുറത്ത് കറങ്ങിയിട്ട് ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് ചാവടിക്കാൻ കണ്ടോട് വരും നിസ്കരിക്കാൻ തോന്നുന്നില്ല നിസ്കാരം മോമിനിന് മാത്രമേ എളുപ്പുള്ളൂ സംഗതി അഞ്ചു മിനിറ്റിൽ താഴെ സമയമാണ് വേണ്ടത് അതുണ്ടാക്കാനോ നിസ്കരിക്കാനോ ഒക്കെ കൂടി അഞ്ചു മിനിറ്റേ വേണ്ടു പക്ഷേ മോമിനിന് മാത്രമേ അത് എളുപ്പമുള്ളൂ മുനാഫിക്കന് അത് ഭാരമാണ് നിസ്കാരം ഒരു മനുഷ്യന് ഭാരമായി തോന്നുന്നുവെങ്കിൽ അവൻ്റെ ഈമാനിൽ സംശയിക്കണം അണ്ട ഇമാനന്റെ പ്രശ്നമാണ് നാലോ എളുപ്പാണ് എന്ന് പറഞ്ഞതൊക്കെ നമുക്ക് ഭാരമാണെങ്കിൽ ഭാരമാണെന്ന് പറഞ്ഞതല്ല നമുക്ക് എളുപ്പമാണ് അൽ ഗൈബത്തു അശദ്ദു മിനസ്സിനാ ഗൈബത്ത് പറയൽ വെബിചാരത്തേക്കാൾ ഭാരമുള്ളതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖതിൽ പ്രശ്നംണ്ടാക്കലി ഫിത്നണ്ടാക്കലി ഇന്ന് ഗാന്ധി ജയന്തി വൃത്തിയാക്കൽ ശുദ്ധിയാക്കൽ മരം വെച്ചുപിടിപ്പിക്കൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഗാന്ധിയെയാണ് ഓർമ്മ വരേണ്ടത് തന്നെ വരണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ

എന്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് വൃത്തിയെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരാത്തത് ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാല് കൊറേ ഫിലോസഫികൾ ഇങ്ങനെ പറയുകയും കേൾക്കുകയും ചെയ്ത് നമ്മൾ നടന്നാല് ദീനാവുല ദീൻ ഇസ്ലാം ദീൻ ഒരിക്കലും പ്രമാണങ്ങളല്ല മഹ്മിന്റെ വ്യക്തിത്വമാണ് ഈമാനിന്റെ ഭാഗമാണ് വൃത്തി എന്ന് നമ്മൾ പറയും ചെയ്യ നമ്മുടെ വീടിന്റെ ചുറ്റുപാകവും കൊതു വളർത്തൽ കേന്ദ്രം ചെയ്താൽ ഈ പറഞ്ഞതിനൊന്നും ഒരു അർത്ഥം ഇല്ല വൃത്തിന്റെ ഭാഗം നമ്മൾ പറയാം എന്നാലും നമ്മളെ പേരന്റെ ചുറ്റു ഭാഗത്തും ചെന്ന് നോക്കിയാല് കൊതു വളർത്തൽ കേന്ദ്രമാണ് ഇസ്ലാം ദീൻ പ്രമാണങ്ങൾ അല്ലാതെ ഏടിലുണ്ട് എന്ന് ഒരു കാര്യമില്ല മോമിനിന്റെ വ്യക്തിത്വത്തിലുണ്ടോ എന്നതാണ് പ്രധാന പ്രശ്നം മോഹ്മിനിന്റെ ജീവിതത്തിൽ വേണം അതാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് ഏടിലങ്ങനെ പലതും ഉണ്ടാവും ഇസ്ലാം ദീനെ രണ്ടു തരത്തിൽ പഠിക്കാൻ പറ്റും ഒന്ന് ആയത്വ അദീസും ഇജ്മാവും തിിയാസും താരിഫും എല്ലാം പഠിച്ചാൽ ഇസ്ലാം ദീനെ പഠിക്കാം രണ്ടാമത്തെ ഒരു പഠനുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലാം എങ്ങനെ പഠിച്ചാൽ ഇസ്ലാം ദീന്നെ മുഴുവൻ കിട്ടും എളുപ്പമുള്ള പഠനം അതാണ് അതിന് ഒന്നും ഒഴിവാകൂല ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് മുഖ്മീന്റെ വ്യക്തിത്വത്തിൽ കാണണം നബി സല്ലല്ലാഹു അലൈഹി സല്ലാഹു അലൈവിസ്ലങ്ങളുടെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിൽ ഒരുപാട് അകലമുണ്ടായി സംസാരങ്ങളിൽ വരെ അതുണ്ടായി നമ്മുടെ സംസാരങ്ങളിൽ വരെ അതുണ്ട് നമ്മുടെ പെരുമാറ്റങ്ങളിൽ അതുണ്ട് അതബാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പാലിക്കേണ്ട ഘടകം അതബാണ് ഏറ്റവും കൂടുതൽ പാലിക്കേണ്ടത് ഒരു വിരുന്നുകാരൻ വന്നാൽ അവനോടുള്ള അതബ് വിരുന്ന് വിരുന്ന് സൽക്കാരം എന്നിവ ഈമാനിൽ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബില്ലാഹി വൽ യൗമിൽ ആഖിരി

ഇന്ന് നമ്മളൊക്കെ സർക്കാർ സൽക്കാരങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട ബഫേ സമ്പ്രദായം വന്നു വിളിച്ചു വരുത്തിയിട്ട് വേണമെങ്കിൽ തിന്നോ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയാ മേശം വെച്ചിട്ടുണ്ട് എനിക്ക് വേണമെങ്കി എടുത്ത് തിന്നോ ഹിതമത് ചെയ്യാൻ തയ്യാറില്ലാത്തവൻ വിരുന്നുകാരെ ക്ഷണിച്ച് ഇൻസൾട്ട് ചെയ്യരുത് തയ്യാറുണ്ടാവുമ്പോ വിളിച്ചാൽ മതിയല്ലോ ആരെയപ്പങ്ങനെ വിളിക്കണം എന്ന് പറഞ്ഞു ഏറ്റവും വൃത്തികെട്ട ഒരു സംസ്കാരമാണ് ബഫേ സമ്പ്രദായം വീട്ടുകാരന് ഹൃതമത്യ ചെയ്യാൻ ഒഴിവുണ്ടെങ്കിൽ മാത്രമേ വിരുന്നേറെ വിളിക്കേണ്ടു ഏറ്റവും കൂടുതൽ ആദരിക്കാൻ വേണ്ടി പുണ്യനെ പി പറഞ്ഞത് വിരുന്നുകാരനെയാണ് ബഹുമാനപ്പെട്ടാന്നോ മഹാനാവറുകളുടെ വീട്ടിലൊരു വിരുന്നേരം വന്നു ആരാ വിരുന്നേരം എന്ന് അറിയങ്ങള് ഞാൻ പറഞ്ഞുതരാം ഷേഖ് റിഫായി റദി അള്ളാഹുനോ അള്ളാഹുവിന്റെ ആരിഫാണ് ആലിമാണ് വലിയാണ് എല്ലാം ആണ് പക്ഷേ മഹാനാവറുകളെ നാല് കുത്തുബുകളിലെ ഒന്നാം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർത്തിയ അല്ല അഖുത്താബുൽ അറബയിലേക്ക് ഉയർത്തിയതിന്റെ പിന്നിലുള്ളത് ഒരു നായയ ഒരു ദിവസം രാത്രി വീട്ടിൽ നിന്ന് ഉറക്കം കഴിഞ്ഞ് പുലർച്ചെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു നോക്കുമ്പോൾ വീട്ടിൻ്റെ മുമ്പിൽ ഒരു ചൊറി പിടിച്ച നായയെ കണ്ടു അള്ളാഹു എന്നിൽ റഹ്മത്തുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണെന്ന് തോന്നിയ മഹാനവറുകൾ വീട്ടിന്റെ മുമ്പിൽ ഒരു നായക്കൂടുണ്ടാക്കിട്ട് ആ നായനെ ഇലാക്കി മരുന്നും വെള്ളവും ഭക്ഷണവും കൊടുത്തു രാവിലെ ശിഷ്യന്മാർ വന്നു നോക്കുമ്പോൾ ഉസ്താദിന്റെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു നായക്കൂട് കണ്ടവർ അത്ഭുതപ്പെട്ടു അവർക്ക് ദേഷ്യവും സങ്കടവുമായപ്പോ സയ്യു അൽ കബീർ പറഞ്ഞു ഒരു നായ ഇതാ എൻ്റെ വീട്ടിലേക്ക് വിരുന്നു വന്നിരിക്കുന്നു

അൽ അകുത്താബുൽ അറബയുടെ സ്ഥാനത്തേക്ക് ഉയർത്താനുണ്ടായ കാരണമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിരുന്നുകാരൻ അല്ലെങ്കിലും നായന്റെ അടുത്ത് നിന്ന് നമ്മൾ കുറെ പഠിക്കാണ്ട് എല്ലാ മൃഗങ്ങളെടുത്തു നിന്നും കുറെ പഠിക്കാണ്ട് നായന്റെ അടുത്തുനിന്ന് പഠിക്കാനുള്ളതാണ് ശുക്ർ എന്ന നന്ദി അത് നായൻ്റെ അടുത്ത് പഠിക്കേണ്ടതാണ് ഭക്ഷണം കൊടുക്കാൻ മറന്ന് ഗേറ്റ് പൂട്ടിയിട്ട് യജമാനൻ പോയാൽ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഭക്ഷണം കിട്ടാതെ കിടന്ന കണ്ടപാടെ വാലാട്ടി കാണിക്കും ബഹുമാനപ്പെട്ട ഇമാം തന്റെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെല്ലാവരും കാണുന്നത് നിഅമത്തിനെയാണ് നിഅമത്തിനെ കാണുന്നതിന് പകരം മുനൈമിനെ കാണാൻ കഴിയണം എന്നാണ് ഞാൻ നമുക്കൊരു പതിനായിരം രൂപ കിട്ടി പതിനായിരം രൂപക്ക് ശുക്രി ചെയ്യുന്നതിനേക്കാൾ പതിനായിരം രൂപ കൊടുത്തയച്ചവനാണ് ശുക്രി ചെയ്യേണ്ടത് നായയിൽ നിന്ന് അനുകരിക്കാൻ പാടില്ലാത്തൊരു സ്വഭാവമുണ്ട് അത് അത് തന്നെയാണ് ഒരു കല്ലെടുത്തിട്ട് ഒരു നായൻ എറിഞ്ഞാൽ നായ ഓടിച്ചെന്ന കല്ലും കടിയാണ് നായന്റെ ചേര ഈ കല്ലെന്നെയാണ് അറിഞ്ഞിരിക്കുന്നത് പിന്നെ അതിങ്ങനെ മേപ്പെട്ടിട്ട് വരുമ്പോൾ പിന്നെയും കടിക്കും പിന്നെ അതിങ്ങനെ ഒന്നും തട്ടിയിട്ട് പിന്നേം കടിക്കും നായന്റെ ചാർ ഈ കല്ലാണ് എറിഞ്ഞ സാധനം എന്നാ ആ കല്ലിന്റെ പിന്നിൽ എറിഞ്ഞവനെ കാണാതിരിക്കുന്നു നായ അങ്ങനെ ചിലപ്പം നമുക്കുണ്ട്